ഫ്രണ്ട്സ്, പൂജ ഹോളിഡേയ്സിനെ ഒന്ന് വയനാട് കയറാന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കട്ട ചങ്ക്, നമ്മുടെ ഫവാസ് ഭായ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ക്യാമറ ചെയ്യുന്നത് സേഫോണ് ഇന്ന് വയനാട്ടിലേക്ക് കയറാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളെ കരുവന്തിരുത്തി പാലത്തിലാണുള്ളത്. നേരത്തെ സംസാരത്തിൽ നമ്മൾ ഫവാസ് ഭായ് പറഞ്ഞ പോലെ കടൽ തീരത്തുനിന്ന് എന്താ പറയുക, നേരാണ് കയറാൻ പോവുക, നമ്മൾ ഹൈ റേഞ്ച് കയറാൻ പോവുകയാണ്. വയനാട് പോയിട്ട് കുറേ കാലമായി, അപ്പോൾ അതൊരു വീഡിയോ എടുക്കുക, നിങ്ങളെ കാണിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫവാസ് ഭായിൻ്റെ വൈറ്റ് ട്രീ ഉണ്ട് അവിടെ റിസോർട്ടിൽ, അവിടെ ഭയങ്കര ഭംഗിയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുറിച്ചിയർമലൻ്റെ ഒരു ഭാഗം, പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറുന്ന ഒരു 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 സ്വഭാവം ഉണ്ടല്ലോ, മിസ്റ്റേക്ക് ആയിട്ടുള്ള. അപ്പോൾ അതാണ് നമ്മളെ ഉദ്ദേശം. ഇൻഷാല്ലാ നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ്. ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കാൻ കാരണം എന്താണോ, നമ്മൾ പോകുന്ന വണ്ടി അതൊന്നും നിങ്ങളെ കാണിക്കുക എന്നുള്ള, ജീപ്പിലാണ് ഇന്നത്തെ യാത്ര ഉള്ളത്. പമ്പ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കടാ, എന്താണ് സാധനം? അറിയോ ഫിറോ, ഏതാ നമ്മുടെ ഫവാസ് ഭായ് ഉള്ളിലുണ്ട്. ഫവാസ് ഭായ് ഉള്ളിലുണ്ട്. ഫവാസ് ഭായ് പൊളിക്കണ്ടേ? ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളാണ്ട് കയറും. ഇതാ വണ്ടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, വണ്ടി നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സാധനം വിളിച്ചത്. കണ്ടോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആവുന്ന, കാരണം ജീപ്പ് നമ്മളെപ്പോഴും നമ്മളെ എന്താ പറയുക ഹരം കൊള്ളിക്കുന്ന സാധനമാണ്. ഇൻഷാല്ലാ ഏതായാലും പോകുന്ന വഴികളിലുള്ള നല്ല നല്ല ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ആശാനുണ്ട്. ഏതായാലും നമുക്ക് മല കയറാം. ഏതായാലും ഓക്കെ, ഏതായാലും നമ്മൾ പോവാം. ഏതായാലും നമ്മളെ ജീപ്പിലേക്ക് കയറാം. ഓക്കെ, ഈ കരുവന്തിരുത്തി പാലത്തമ്മ എന്നുള്ള ദൃശ്യങ്ങൾ ഏത് സമയത്തും നമ്മളെ ആവേശം കൊള്ളിക്കും. ഏതായാലും വിടാം. ഏതായാലും ഓക്കെ, ചുരം കയറുമ്പോൾ നല്ല ദൃശ്യങ്ങളൊക്കെ ചുരത്തിൻ്റെ പകർത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചുരത്തേക്ക് കയറിയത്. പക്ഷേ ഈ പൂജ ഹോൾഡേഴ്സിന് വല്ലാത്തൊരു അനുഭവമായി. ചില പത്രമാധ്യമങ്ങളിലൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ ഫേസ്ബുക്ക് പേജിൽ ഇവിടെ ഏതായാലും ഒന്നും എടുക്കുന്നില്ല, നമ്മൾ നേരെ വയനാട് പിടിക്കുകയാണ്. നമ്മുടെ ഇപ്പം എത്തിയിട്ടുണ്ട് നമ്മുടെ വൈത്രിയിൽ. വരുന്ന വഴിയിൽ ഉണ്ടായ സ്ഥിതികൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏകദേശം 10-38 വയസ്സിപ്പോൾ കഴിഞ്ഞു. വയനാട് വന്നതിൽ ഇത്രയും ഒരു പ്രയാസമുണ്ടായ ഒരു യാത്ര, കാരണം ഒന്നുമല്ല, നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പാട്ടും പാടിയിരുന്നു 10 മണിക്കൂറോളം വയനാട് ചുരത്തിൻ്റെ മുകളിൽ. അവസാനം പിന്നെ ഞാൻ നമ്മളെ കൺട്രോൾ റൂമിലൊക്കെ വിളിക്കേണ്ടി വന്നു. കാര്യം എന്താ വെച്ചാൽ, വയസ്സായ ആളുകളൊക്കെ അവസ്ഥ മാറാൻ തുടങ്ങി. കാരണം KSRTC ഉണ്ട്, അതുപോലെ തന്നെ ടൂറ് പൂജ ഹോളിഡേയ്സിന് ടൂറ് വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സ്വഭാവം മാറാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ, മരുന്ന് നേരത്തിന് കഴിക്കേണ്ട ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങി നമ്മൾ കണ്ടു. അങ്ങനെ കൺട്രോൾ റൂമിലൊക്കെ വിളിച്ചു, പിന്നെ ക്രെയിനുകൾ വരാൻ തുടങ്ങി. ഏകദേശമൊക്കെ ഇന്ന് നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇപ്പം ഇവിടെ എത്തിയത്. നമ്മളിപ്പോൾ വൈത്രി മുന്നേ നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വൈത്രിയിൽ വന്നിരുന്നു. ഞാനിപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇതാവാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി എന്താ പറയുക, റിസോർട്ടിന് പുറത്തേക്കുള്ള ഒരു കൾച്ചറുള്ള ഒരു 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 സ്റ്റേ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഞാൻ ഉള്ളിലത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ, വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു കട്ടിൽ നല്ല രസമായിട്ടുള്ള കുട്ടികൾക്ക് 2 തട്ടൊക്കെ ആയിട്ട് വന്നൊരു സാധനം കണ്ടില്ല. ഇവിടുത്തെ ഒരു സൗകര്യം പിന്നെ ഉള്ളത് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമല്ല, പക്ഷെ നല്ലൊരു ബാത്റൂമുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ കോർണറിലുള്ള ഒരു ബേസിനൊക്കെ ഉള്ള, പിന്നെ ഇവിടെ ഉള്ള ഒരു റൂം ഇതാണ്. ഈ വീടിൻ്റെ ഉള്ളിലുള്ള റൂം ഇങ്ങനെയാണ്. 2 ചെയർ ഇട്ടിട്ടുണ്ട്, ഒരു ബെഡുണ്ട്, അതുപോലെ തന്നെ ഒരു ബെഡ് ഈ സൈഡിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സൈഡിലുള്ള ചെറിയ കട്ടിലിൽ ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കണ്ട, എല്ലാ ഒരുവിധ എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തുപ്പരുത്, എടുത്ത സാധനങ്ങൾ ഉപയോഗിച്ച ശേഷം വൃത്തിയാക്കുക. എല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഫവാസ് ഭായ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാ പാത്രങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ ഒരു സ്റ്റൗ ഇവിടെ ഉണ്ട്.
പിന്നെ കഴിക്കാനുള്ള ഒരു അടിപൊളി ടേബിളും ഉണ്ട് ഇവിടെ. പിന്നെ ഇതിലൂടെ അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും. നമ്മൾ ആ ടൈനി ഹൗസും ഒക്കെയാണ് ആ പുറത്തുനിന്ന് കാണുന്നത്. ഏതായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ ഇവിടെ നോക്കടോ. ഇവിടുത്തെ ഒരു അയൽവാസിയാണ് കുഞ്ഞുമോൻ. അവിടെ പുറത്ത് അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താനും അതുപോലെ തന്നെ ഗ്രില്ലിടുന്നുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ. ഒരു ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുഴപ്പമില്ലാതെ ഒരു ഇവിടെ വരുന്ന ഒട്ടുമിക്കും ഫാമിലിയാണ്, ഫാമിലി ഗാദറിംഗ് ഒക്കെ, അതിനുള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു അലക്കുകല്ലൊക്കെ കണ്ടല്ലോ, അടിപൊളി കണ്ടോ. ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ പുറത്തുണ്ട് ഒരു യൂറോപ്യൻ സെറ്റപ്പിൽ, കാരണം ഒന്നിൽ കൂടുതൽ ഫാമിലിയൊക്കെ വരുന്നത്. അപ്പോൾ ഉള്ളിൽ ബാത്റൂം ഉണ്ട്, പുറത്ത് ഇവിടെ ഒന്നുണ്ട്, ഇവിടെയുണ്ട് വാടാ. ആ ഇവിടെ ഇന്ത്യനാണ്. അപ്പം ഒരു എന്താ പറയുക, നല്ലൊരു ക്രൗഡായിട്ട് ഒരു ട്രാവലറിനൊക്കെ ഒരു 10-15 ആൾക്കാരൊക്കെ വന്നാലും വലിയ കുഴപ്പമില്ല, കാരണം അതിനുള്ള എല്ലാ ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഈ ടേബിളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഭക്ഷണം കഴിക്കാനാക്കാം. പിന്നെ നമ്മൾ ആദ്യം വന്ന സമയത്ത് ഈ ഒരു സംവിധാനം ഇല്ലായിരുന്നു. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടാം. നമ്മൾ കണ്ട ഇതിൻ്റെ അടിയിൽ അടിപൊളിയായിട്ട് ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പറ്റുന്ന നല്ലൊരു അടിപൊളി സെറ്റപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടെ താഴെ ഓ ഫോസ് ബൈ പിന്നെ ബെഡിൻ്റെ ആളായതുകൊണ്ട് അടിപൊളി ബെഡ് സെറ്റപ്പൊക്കെ ഉണ്ടോ. ചെരുപ്പ് അഴിച്ച് വെക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാ അടിപൊളി അടിപൊളി വിഷ്വൽസാണ് ഇവിടെ കണ്ടോ. നല്ല തേയിലത്തോട്ടൊക്കെ ഉള്ള ഇവിടെ നിന്നുള്ള ആ മോർണിങ്ങിലുള്ള ഞാൻ കാണിച്ചു തരാം. നല്ല മിസ്റ്റി ആയിട്ടുള്ള ഇതാണ് ഒരു റൂം. ഇതിന് മുകളിലുള്ള നല്ല അടിപൊളി സെറ്റപ്പിലുള്ള ഒരു റൂം ഇവിടെ ഉണ്ട്. ഇവിടെ ഫാനുണ്ടെന്ന് ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല, കാരണം മോർണിങ്ങിൽ നല്ല തണുപ്പാണ്. അപ്പം തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇത് അവിടെ വേറൊരു റൂം ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-20 ആൾക്കാരെ മോളുകളിലൊക്കെ ഇവിടെ വന്നാലും താമസിക്കാമെന്ന് ഒരു പ്രശ്നമില്ല കേട്ടോ. അതും ഒരു മിനിമം ചാർജ്. പിന്നെ ഇരിക്കാനുള്ള രണ്ട് ഇരുന്ന് ചായ കോഫിയൊക്കെ കഴിക്കാനും ഒരു സ്നാക്സ് വെക്കാനുള്ളൊക്കെ സ്റ്റാൻഡൊക്കെ അവിടെ വെച്ച് ഏതായാലും നല്ല സൗകര്യപ്പെടുത്തിയിരുന്നു. നമ്മൾ മുന്നേ വന്ന സമയത്ത് ഞാനും ഫാദും കൂടി അനിയനും കൂടി ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിച്ചതൊക്കെ. അന്നേരം രണ്ട് ചായറിട്ടിട്ടാണ് ഇവിടെ ഞങ്ങൾ സംസാരിച്ചിരുന്നത്. ഇന്നിപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു നല്ല എന്താ ഇത് തെങ്ങിൻ്റെ കഷ്ണങ്ങളാണ് സംഭവം. ഇവിടെ ഇരുന്നിട്ടൊക്കെ കപ്പിൾസിനൊക്കെ ഇങ്ങനെ സോറ പറഞ്ഞിരിക്കുക, അതുപോലെ തന്നെ സൊല്ലിയിരിക്കുക. എന്തായാലും നമുക്ക് അതിൻ്റെ പുറത്തുണ്ട് വേറെ റൂം, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. വരി പറഞ്ഞു മ്യൂസിക് ഇടാ. ആ ഇവിടെ ഒരു സൈറ്റ് സീയിങ്ങിനുള്ള ഒരു സെറ്റപ്പ് മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ടാ ഇങ്ങനെ നേരെ ഇങ്ങനെ കയറിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഇതിൻ്റെ മുകളിൽ നിന്ന് റൂമിൽ നിന്ന് നോക്കിയ പോലെ തന്നെ ഇതിലും ഇതിലും കയറി. ഇതൊന്നും മുന്നേ ഇല്ല കേട്ടോ, ഇതൊക്കെ അടുത്ത് സെറ്റ് ചെയ്തതാണ്. വാസ്ബൈനെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചോദിക്കാം. ആ അതിൽ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്, ഇതൊക്കെ കഴിക്കും ചെയ്യാം. രാത്രി വേണമെങ്കിൽ ഇവിടെ പായിട്ടാണ് ഇവിടെ കിടക്കും ചെയ്യാം. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനെ. ഞാൻ കാണിച്ചു തരാം. അതല്ല കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. നമ്മളെ മറ്റേ റൂമാണ് നേരത്തെ കയറിയ റൂമും കാര്യങ്ങളൊക്കെ. നമ്മുടെ വീട് ഇവിടെ ഇവിടെ കിടക്കാനുള്ള നമ്മളെ ഫോസ്പൈൻ്റെ ഒരു ഓഫീസ് സെറ്റപ്പാണ് ഇവിടെ. ഒരു ബെഡൊക്കെ ഇട്ടുണ്ട്, നമ്മളെ ജീപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ഏതായാലും അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ മുകളിൽ നോക്കിയാൽ കാണാം, അവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ട്രീൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ താഴെ ഭാഗത്തേക്ക് കുറിച്ചിയാർ മലൻ്റെ ഭാഗത്തേക്ക് പോകണം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള ഉദ്ദേശമാണ്. ഈ വഴിയിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ കാണാവുന്ന നല്ല ഒരു അരുവിയും വെള്ളച്ചാട്ടവും ഒരു ചെറിയൊരു ട്രക്കിങ്. നമ്മളെ ഗസ്റ്റുകളെയും കൊണ്ട് നമ്മൾ അവിടെ പോവുകയാണ്. ഒരുപാട് ദൃശ്യങ്ങൾ കാണാനുണ്ട്, വല്ലാത്തൊരു അനുഭവമാണ്. ഒന്ന് പോയി നോക്കാതെ ഓക്കെ.
യഥാർത്ഥ വൈറ്റിലിൻ്റെ ഭംഗിയും സൗന്ദര്യവും അതിൻ്റെ അനുഭൂതിയുമെല്ലാം ഇവിടെയാണ് ഈ ഒരു ചെറിയ ട്രക്കിങ്ങിൽ. അപ്പോൾ വൈറ്റ് ട്രീ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് അതിൻ്റെ താഴെഭാഗത്തുള്ള ട്രക്കിങ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതൊക്കെ ഇറങ്ങി വരാൻ കഴിയുമെന്നുള്ളത് വലിയൊരു മെറിറ്റാണ്. നമ്മുടെ വൈറ്റ് ട്രീയിലുള്ള എക്സ്പീരിയൻസാണ് നമ്മളീ കാണുന്നത്. ഇത് നമ്മുടെ കുറിച്ചേർമലൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗമാണ്. എന്താ രസം, ഫാമിലി ആയിട്ട് വന്നാൽ നമ്മൾ ഇതര റിസോർട്ടുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക ഒരു പൂളാണ്. പക്ഷേ ഇതങ്ങനല്ല, ഇത് ഈ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഇത് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിച്ച് കാണാം. അടിപൊളിയല്ലേ, ഇതിന് ഇവിടെ തന്നെ വരണോ വൈത്രിയിൽ? ഏതായാലും ബാക്കി ഇങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാതായാലും ഓക്കെ. വൈറ്റ് ട്രീൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് അവിടെ പൂളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു അരുവിയിലും അതുപോലെ തന്നെ ഈ ഒരു വെള്ളക്കെട്ടിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ചെറിയ കുട്ടികൾക്കും ആ പൂളില്ലാത്തതിൻ്റെ പരിഭവം ഇവിടം കൊണ്ട് തിരിക്കും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. നല്ല കോടുള്ള ഇതുപോലുള്ള ഒരു മലഞ്ചെരുവിൽ കുടുംബവും കുട്ടികളുമായിട്ട് ഉല്ലസിക്കാനും ഒരു അവധി ആഘോഷിക്കാനും ആഗ്രഹമില്ലാത്ത ഒരാളും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ കൂട്ടത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ചും ബഡ്ജറ്റ് റൈറ്റിലൊക്കെ കുടുംബവുമായിട്ട് ഒന്ന് ആഘോഷിക്കാൻ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന ഗസ്റ്റുകളൊക്കെ പറഞ്ഞത്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരം ഉപയോഗപ്പെടുത്താം.
നമ്മളേ ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ വൈത്രീൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ കുറിച്ചേർമലൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഏതായാലും നിങ്ങൾ കാണുന്നില്ലേ അടിപൊളിയായിട്ട് ഒരു ഒരു ഭാഗത്ത് ഇതിൻ്റെ നമ്മുടെ കുറിച്ചേർമലൻ്റെ ഒരു എസ്റ്റേറ്റാണ് ഇവിടെ കിടക്കുന്നത്. നല്ല തേയിലത്തോട്ടം. അവിടെ നിന്നുള്ള ഈ ഫോഗി, എന്താ പറയുക, ഒരു മിസ്റ്റ് ഇറങ്ങി വരേണ്ട അതൊരു ഫീല് ഭയങ്കര രസമാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക, ഒരു ചെറിയൊരു അരുവി നമ്മൾ കണ്ടില്ലേ ഈ കാണുന്ന, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ കാര്യമായിട്ട് ഇറങ്ങേണ്ടത്. ഒരു ചെറിയൊരു ട്രക്കിങ്, അതാണ് അതിൻ്റെ എന്താ പറയുക ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ ഒരു സംഗതി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ അറിയാം, എനിക്ക് പറയാനുള്ളത് ഈ ഭാഗത്തേക്ക് ഇറങ്ങണം. അതല്ലാതെ നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു നൈറ്റിൽ താമസിച്ച് വന്നാൽ മാത്രം പോരാ. ഏതായാലും ഇങ്ങനെ കാണാതാലും സൈഫോ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് സംഗതി? സംഗതി നല്ല ഉഷാറാണ്. പക്ഷേ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ ഒരു റിസോർട്ടിന് അപ്പുറത്തേക്കാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ അതെ. ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, മറ്റേത് അവിടുത്തെ താമസവും തണുപ്പും ഇവിടെയാണ് കാണാനുള്ളത്. ഇവിടെയാണ് ഈ ഭാഗത്തേക്കാണ് കാണാനുള്ളത്. കാണാനുള്ളത് ഈ അരുവിയും. അതെ അതെ. ഈ കല്ലൊക്കെ ഉണ്ടായത് എന്താ പറയുക, സത്യം പറഞ്ഞാല് ആ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, ആ സമയത്ത് ഇങ്ങോട്ട് ഇടിച്ചിറങ്ങിയതാണ്. ഇത്ര വലിയ ഉരുളൻ കല്ല്, വലിയ ഏകദേശം ഭയങ്കര വലിപ്പമുള്ള കല്ലുകളാണ് ഈ കാണുന്ന മരങ്ങളും. ഇതിൻ്റെ അടി കൂടി ഇതൊരു ഇങ്ങനെ ആയി മാറിയതാണ്. ഇതിന് മുന്നേ വേറൊരു നല്ല നല്ലൊരു വേറൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അന്നത്തെ ഇത്ര 2008 അല്ലേ, അല്ല 2018 2018-19 ഉണ്ടായ ആ ഉരുൾപൊട്ടൽ. അതിപ്പോൾ ഈ വീടുണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഗവൺമെൻറ് അവരെ ഒഴിവാക്കി ഒഴിവാക്കി. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നില്ലേ, അവർക്ക് നികുതി അടക്കാനൊന്നും പറ്റാതെ അവരെ അവിടുന്ന് ഒഴിപ്പിച്ച ഒരു വീടാണത്. അവർക്ക് എന്താ നഷ്ടപരിഹാരം എന്താ ഗവൺമെൻറ് കൊടുത്ത് അവരെ അവിടുന്ന് ഒഴിവാക്കിയ. അപ്പോൾ സൈഫോ, അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയും നിങ്ങൾ ഈ കണ്ണൊട്ടന്മാരെ മാതിരി നിങ്ങളെ ഞാൻ പറഞ്ഞു അതെ അതെ എന്ന് പറയാനല്ലാതെ. ഇത് എന്തായാലും അടുത്ത പ്രാവശ്യം ഫാമിലിയായിട്ട് വരണം. ഞാൻ ഇവിടെ ഫാമിലിയായിട്ട് വന്നേ, നമ്മളാ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ റീൽസ് ഉണ്ട്. ഞാൻ മക്കളായിട്ട് നടന്നു വരണ്ട ഇതിലൂടെ. പക്ഷെ അന്ന് എന്താ വെച്ചാൽ കയറി പോകുമ്പോൾ ഏകദേശം ഇതേപോലെ തിരിച്ചു വരുമ്പോളേ കാണണന്നെ ഈ ഭാഗം തന്നെ കാണാൻ ഓടാണ്ട് ഇറങ്ങിയപ്പോ വന്നപ്പോ തന്നെ നല്ലതല്ലേ. അപ്പൊ ഇങ്ങനെ കേറുമ്പോ കോടേ, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ ധൈര്യമായത് നമുക്ക്. അന്ന് പേടിച്ചു പോയി ഞാൻ, സത്യം പറഞ്ഞ കാണുന്നില്ല. അതൊരു ഭയങ്കര രസമാണ്. ഏതായാലും നമുക്ക് ഇനിങ്ങനെ ഇങ്ങോട്ട് കയറി പോലെ റൂമ് കയറി പോലെ ആ റൂമ് പോവാ. വഴി മാറിയോ? വഴിയൊക്കെ മാറിയാണ് അല്ലേ, നമ്മളെ ഇറങ്ങിയ ഭാഗത്ത് കൂടെ അല്ലേ കയറിയത്. എന്നാളും അങ്ങനെ തന്നെ. ഇനി കറക്റ്റ് ഒരു വഴി ഇല്ലാണ്ടാണ്. ചെൽമാലൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. ഏതായാലും നമ്മളെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർ ഇറങ്ങാൻ നിൽക്കുക തോന്നുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. വരിയതായിരുന്നു സ്ഥലം എവിടെയായിരുന്നു? നമ്മുടെ തൃശ്ശൂർ. തൃശ്ശൂരാണ്, തൃശ്ശൂർ അമ്പല്ലൂർ അല്ലേ? തൃശ്ശൂർ അമ്പല്ലൂരായിരുന്നു നമ്മളെ ഗസ്റ്റുകൾ ഉള്ളത് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? ഞങ്ങൾ കൂടിയാണ് നമ്മളെ താഴേക്ക്, നമ്മുടെ കുറിച്ചേർമലിന്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയത് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ആംബിയൻസ്? നല്ല പ്ലേസ് ആണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോ വെള്ളം ചാട്ടം മൊത്തത്തിൽ എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകം പറഞ്ഞത് ഫവാസിക്ക നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി. ഞങ്ങളും ഞാനും ഫാമിലി ആയിട്ട് ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു റിസോർട്ടിന് അതീതായിട്ട് വേറെ എന്തൊക്കെയാ ഒരു ഫീൽ ആണല്ലേ. നമുക്ക് സേഫ്റ്റി ആണ് ഇവിടെ മെയിൻ ആയിട്ട്. ഫാമിലി ആയിട്ട് വരുമ്പോ നമുക്ക് ഫുൾ സേഫ്റ്റി ആണ്, ടെൻഷൻ ഇല്ല. മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. പൂളില്ല എന്നുള്ളൊരു ഒരു പ്രയാസം പരിഹാരമായോ? ഇത്രയും പൈസ കുറവില് പൂള് എന്തായാലും കിട്ടുന്ന പ്രയാസമാണ്. അതിനും സൂപ്പറായിട്ട് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റി. അതാ ഞാനും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു സമയത്ത് വന്നപ്പോ നമ്മളെ വീഡിയോ ഇതിനു മുന്നേ വേറെ ഒന്നും ഉണ്ടായിരുന്നു ഇവിടുന്നുള്ള. അപ്പൊ അത് കണ്ടിട്ടാണ് പിന്നെ ഫാമിലിയും ഇവിടെ കയറിയത്. പക്ഷെ പൂളില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്കും കയറുമ്പോ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തായോട്ടാണ്ട് ഇറങ്ങി പോയപ്പോ അത് പരിഹാരം. എന്തായിരുന്നു അച്ഛ നിങ്ങളെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഓൾറെഡി യാത്ര ചെയ്യലുണ്ടോ?
കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ആറ് മാസം മൂന്നാറ് വാഗമൺ വാഗമൺ എല്ലായിടത്തും പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പൊ വയനാട് പോവാ സ്ഥലത്ത് മറ്റേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഞങ്ങളൊന്നും കാണാൻ പറ്റില്ല. കണ്ടുകഴിഞ്ഞപ്പോ പറയുള്ളൂ, ഇവിടെ ഞങ്ങൾ വന്നു, ഇവിടെ വന്ന് ഫുഡ് വെച്ച് കഴിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുണ്ടായിരുന്ന കുട്ടികളായിട്ട് മോൾക്ക് കയറി പോലെ. സത്യം പറഞ്ഞ ഇവര് കുട്ടികളായിട്ട് കയറിപ്പോയെ, ഞാനിങ്ങനെ പേടിക്കായിരുന്നു. ആ കേറിപ്പോയി, ഞാൻ ഇതേപോലെ അളിയൻ കയറി പോയ പോലെ തന്നെ ഞാനും കയറി പോയിട്ട് ഇറങ്ങി വരാൻ പ്രയാസപ്പെട്ട്. പക്ഷെ നിങ്ങള് കുട്ടികളായിട്ട് കയറിപ്പോയെ, ഞാൻ ഇങ്ങനെ പടക്കായിരുന്നു. ആ ഞാൻ പറയണ്ടെ, കാരണം എന്താ വെച്ചാൽ നിങ്ങക്ക് മുന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? പ്രൈവസി ഉണ്ട്, നമുക്ക് ചിലടത്ത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലേ. അതാണ് നമുക്കും ഉള്ളത്, കാരണം മറ്റുള്ളവർക്കൊക്കെ പോയി കഴിഞ്ഞാല് മറ്റുള്ള ആളുകളെ ഒരു ഇതൊക്കെ നമുക്ക് പ്രൈവസി. അതാണ് വലിയൊരു പ്രയാസം. യെസ്, അതാണ്. ഇന്നലെ നിങ്ങള് ഏകദേശം അതാണ് നിങ്ങളെ കൊണ്ട് ഇറങ്ങിയതല്ലേ. എന്താണ് ഇവിടുത്തെ ഒരു നിങ്ങൾ കൊടുക്കുന്ന ഒരു സംഗതിയൊക്കെ ഒന്ന് പറഞ്ഞുതരോ? ഇതാണ് നമ്മളെ ഫോസ് ബൈ, നമ്മുടെ നാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്, ചെട്ടിപ്പണിക്കാരനാണ്. ഞാൻ മൈക്കൊന്ന് ഹോൾഡ് ചെയ്യാം. ഏതായാലും എങ്ങനെ ഇവിടുത്തെ എത്ര രൂപ ഉണ്ടാവും ഉള്ളത് ആദ്യം ചോദിക്കാം. ഇത് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസം 7000 രൂപയും വെള്ളി ശനി ഞായറിന് വീക്കെൻഡ് ഡേയ്സ് അത് 8000 രൂപയാണ്. അത് 15 പേര് 18 പേര് വരെ ഒന്ന് താമസിക്കാം. അപ്പം തന്നെ പെർ ഹെഡ് 500 രൂപ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുള്ളൂ, അല്ലെങ്കിൽ 500 താഴെ വരുന്നുള്ളൂ. ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടുന്നില്ല, വേറെ എവിടെയും കൊടുക്കില്ല. പിന്നെ കിച്ചൺ ഉണ്ട്, ഗ്യാസ്, പാത്രങ്ങൾ, ഇത്രയും സാധനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു പാർട്ടി വരുമ്പോൾ വേറൊരു പാർട്ടി ഇവിടെ ഉണ്ടാവില്ല, അവര് അവരെ ഫാമിലി മാത്രം. വേറെ ഏത് റിസോർട്ടിൽ പോയി കഴിഞ്ഞാലും പ്രൈവസി എന്നുള്ളത്. അപ്പോൾ പിന്നെ ബാച്ചിലേഴ്സിന് കൊടുക്കില്ല, അൺമാരീഡ് കപ്പിൾ വിളിക്കേണ്ട, അവർക്കും കൊടുക്കില്ല. എല്ലാ എത്തിക്സുകളും പാലിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സംവിധാനമാണ് ഫവാസ് ബൈൻ്റെ അല്ലേ. അങ്ങനെയാണ്, അത് നല്ല ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഒരു ഫാമിലിക്ക് വരാ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാത്ത ചില ഭാഗങ്ങൾ, നമ്മൾ ഈ ഒരു ഈ മേഖലയിൽ ബിസിനസ് ചെയ്യൂല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഫാമിലിക്കൊക്കെ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാം എന്നുള്ളത് നിങ്ങളെ പറയാതെ പറയുന്നുണ്ട്. ഹലാലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അൺമാരീഡ് കപ്പിൾ കൊടുക്കൂല എന്ന് പറയാൻ കാരണം. രണ്ടാമത് ബാച്ചിലേഴ്സ് ആണെങ്കിൽ, ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല, ഡ്രിങ്ക്സ് ആ ഉദ്ദേശം അതുകൊണ്ടാണ് പോയി അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കാനുള്ള ഓക്കെ. അപ്പൊ പക്ക ഒരു ഫാമിലിക്ക് മാത്രമാണ് ഇവര് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഇവിടെ ഉള്ള ഫാമിലി നമ്മളെ നേരത്തെ കണ്ട അവരെ ഞാൻ അവരെ വീഡിയോയിൽ കൊണ്ടുവരാം. അവരും കുറച്ച് കാര്യങ്ങൾ ഇറങ്ങിയില്ല, നമ്മൾ അവരെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഈ ചോലയിലേക്ക് അല്ലെ, അരുവിയിലേക്ക്. അത് വല്ലാത്തൊരു ഒരു സംഗതിയാണ് ഇവിടുത്തെ. കാര്യം എന്താ വെച്ചാൽ മുന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ അതിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കുന്നുണ്ട്, അത് കാണേണ്ടതാണ് ആ വീഡിയോയിൽ. അതുപോലെ തന്നെ ഞാൻ ഇതിനും നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒക്ടോബർ മുതൽ തന്നെ തുടങ്ങും അല്ലെ, ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റ് ശരിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം എന്നറിയാം വയനാട് തന്നെ അല്ലേ. വീട്ടിൽ സംശയം ഞാനാണ് പറയുന്നില്ല, പല റിസോർട്ടുകളും അതൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്ന പൈസ. പക്ഷെ ഒരു ഫാമിലിക്ക്, കാരണം നമ്മളെ ചാനലൊക്കെ കാണുന്നത് പ്രവാസികളായിട്ടുള്ള ആളും സാധാരണക്കാരും ഒരുപാട് ആളുകളാണ്, പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളും വണ്ടി കച്ചവടക്കാരൊക്കെ വെച്ചാൽ സാധാരണക്കാർ ചെറിയ നമ്മുടെ നാട്ടിലുള്ള ആളുകളും സാധാരണ പ്രവാസികളൊക്കെ അവർക്കൊക്കെ പറ്റുന്ന ഒരു സാധനം എവിടെയെങ്കിലും റിസോർട്ട് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ പല വീഡിയോകളും കണ്ടിട്ടൊക്കെ പ്രവാസികൾ, പ്രത്യേകിച്ച് നമ്മളെ കാറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ റിസോർട്ടുകളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കും, സൗദിയിൽ നിന്നൊക്കെയാണ് പ്രത്യേകിച്ച് വരില്ലേ. അതുകൊണ്ടാണ് രണ്ടാമതും നമ്മളെ ഫവാസ് ബൈൻ്റെ സാധനം നമ്മൾ കുറച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ കയറിപ്പോൾ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഉദ്ദേശം. ഏതായാലും ഫവാസ് ബൈ എന്താ പറയുക, നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ കേരളത്തിനും പ്രത്യേകിച്ച് മലബാറിനൊക്കെ ഒരു നല്ലൊരു സംസ്കാരം, ഒരു നല്ലൊരു കീവഴക്കും നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനം തരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഒരിക്കൽ കൂടി നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ പറയാണ്. താങ്ക്സ്. ഒരുപാട് ഫാമിലിക്ക് ധൈര്യ സമേതം കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഞാൻ റിസോർട്ടിൽ ഞാൻ പലപ്പോഴും ഇതിനെ ഞാൻ പറയാറില്ല, കാരണം എന്താണ് അതിനപ്പുറം. കാരണം നമ്മൾ ഒരു റിസോർട്ടിൽ വരുന്നതിനപ്പുറമായിട്ട് നമ്മളെ മറ്റൊരു വീടാണ്. നമ്മളൊക്കെ തമാശയായിട്ട് വിടും, പറയും വീട് വിട്ടാൽ മറ്റൊരു വീട്, അത് ശരിക്കും വൈത്രി തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ നമ്പറൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഫവാസ് ബൈൻ ഒന്ന് വിളിക്കുക. അതുപോലെ തന്നെ കുടുംബ സമയത്തൊന്ന് കയറാൻ ഞാനൊരു ദിവസം ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പോയതാ, എന്നാലും വേണ്ടില്ല, ഒന്നും കൂടി വരണം, കാരണം ഒന്നും കൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് ഫവാസ് ബൈ. ഓക്കെ, ഏതായാലും നമ്മളെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫാമിലിയിലും ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് പോട്ടെ. താങ്ക് യു. ജയ് ഹിന്ദ്.
ഓടിച്ചോ.